മോട്ടോ ടോർക്കിന്റെ ഒരു എക്സോസ്റ്റ് ആണ് ഇതിന് ഏകദേശം ഒരു 4500 റേറ്റ് വരുന്നതാണ്. അപ്പൊ ഇതാണ് ഈ വണ്ടിയുടെ സ്റ്റോക്ക് എക്സോസ്റ്റ്. ഒന്ന് കൈ കൊടുത്തടാ. തുരുമ്പെടുക്കാൻ എനിക്ക് എന്നാ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഒരു വീഡിയോ അത് പറയുന്നുണ്ട്. ആ ഈ ഒരു ഫുഡ്രസ്റ്റിന്റെ ഇവിടെ ആയിട്ട് വരുന്നത് എന്റെ ഒരു കണക്ട് വരുന്നുണ്ട്. സൈലൻസറിന്റെ സൈലൻസർ ഇല്ലാണ്ടുള്ള ബുള്ളറ്റിന്റെ ഒരു സൗണ്ട്. സ്റ്റോക്ക് സൈലൻസർ മാറ്റിട്ട് ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് കയറ്റാൻ പോവാണ്. ഒരു മോട്ടോ ടോർക്കിന്റെ ഒരു എക്സോസ്റ്റ് ആണ്. ഇതിന് ഏകദേശം ഒരു 4500 റേറ്റ് വരുന്നതാണ്. അപ്പൊ നമ്മളൊരു സൈലൻസർ ഒക്കെ ഇതിനകത്ത് വണ്ടിയിൽ നിന്ന് ഊരി വെച്ച് കഴിയുമ്പോഴത്തേക്കും കുറെ നാളെ തുരുമ്പെടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ആ തുരുമ്പെടുക്കാതിരിക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ വീഡിയോ ഇടയ്ക്ക് പറയുന്നതാണ്. അതായത് സ്റ്റോക്ക് സൈലൻസർ ആണെങ്കിലും പുറത്തുനിന്ന് മേടിക്കുന്നതായാലും കുറച്ച് തുരുമ്പെടുക്കും. അപ്പൊ തുരുമ്പെടുക്കാൻ എനിക്ക് എന്നാ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഒരു വീഡിയോ അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുത്തൻ വണ്ടി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴാ ശരിക്കും സൈലൻസർ ഒക്കെ മാറ്റേണ്ടത്? ഒരു 6000 to 8000 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമുക്ക് വണ്ടിയിലേക്ക് സൈലൻസർ ഒക്കെ മേടിച്ച് വെക്കാവുള്ളൂ. അത് കാരണം എഞ്ചിനും കാര്യങ്ങളൊക്കെ സീനുണ്ടാവും. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കൈയ്യെ കൊടുത്തു കഴിയുമ്പോഴത്തേനും വണ്ടിക്ക് എഞ്ചിനും കാര്യങ്ങളൊക്കെ ഇത്ര സൗണ്ട് കേൾക്കാനുള്ള ഒരു ഇതും കൊണ്ട് നമ്മൾ എന്തായാലും കൈ കൊടുക്കും വണ്ടിയിൽ. അപ്പൊ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒരൗണ്ട് ഫ്രീ സർവീസ് ആയിട്ടൊരു മൂന്ന് ഫ്രീ സർവീസ് കഴിഞ്ഞിട്ടാണ് ചെയ്യാവുള്ളൂ എന്തായാലും. അപ്പൊ നമുക്ക് ഈ ഒരു വണ്ടിയുടെ സൈലൻസർ മാറ്റുന്നതിലോട്ട് പോവാം. അപ്പൊ അതിനു മുമ്പ് ഇതിന്റെ ഒരു സ്റ്റോക്ക് എക്സോസ്റ്റിനോട്ട് ഒന്ന് കേൾപ്പിച്ചാലും അല്ലേ? അപ്പൊ ഇതാണ് ഈ വണ്ടിയുടെ സ്റ്റോക്ക് എക്സോസ്റ്റ്. ഒന്ന് കൈ കൊടുത്തട. ചിലർക്ക് ഈ വണ്ടിയുടെ ഈ ഒരു സൗണ്ട് അല്ലേ ഇഷ്ടം? അത്യാവശ്യം നല്ല നൈസ് ഒരു സൗണ്ടാണ്. അത്യാവശ്യം നല്ല ബാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. ഈ ഒരു സൗണ്ട് നൈസ് അല്ലേ? BS6നേക്കാളും കുറച്ചുകൂടി എനിക്ക് ഇതിനേക്കാളൊക്കെ അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളും. ചെറിയ ബാസ് ഉണ്ട്. വണ്ടി കേറ്റം കയറുമ്പോഴത്തേനും ഗിയർ ഇടുമ്പോഴത്തേനൊരു ചെറിയൊരു അടി ഉണ്ട്. ചിലർക്ക് ഈ ഒരു സൗണ്ട് ഇഷ്ടമാണ്. ചിലർക്ക് മറ്റേ മിനി പഞ്ചാബി എന്ന് പറഞ്ഞ എക്സോസ്റ്റ് ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അപ്പം ഇതിന്റെ സൗണ്ട് എല്ലാരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു സൈലൻസർ ഊരിയിട്ട് ആ മോട്ടോ ടോർക്ക് ഇതിലേക്ക് ഒന്ന് ചെയ്തു നോക്കാം. ആ ശരിക്കും നമ്മുടെ മോട്ടോ ടോർക്കിന്റെ സൗണ്ട് എങ്ങനത്തെയാടാ? ശരിക്കും അത്യാവശ്യം നമുക്ക് നല്ല ഒരു ചെവി അടിപ്പിക്കണ കൂടെ സൗണ്ട് ഒന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റ് സൗണ്ടാ. ഒരു ബാസ് ഒച്ചല്ലേ? ബാസ് ഒച്ചയാണ്. നമ്മുടെ മിനി പഞ്ചാബി അതുപോലെയുള്ള മറ്റേ കാതടിച്ച് പറക്കുന്ന സാധനം അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള സൗണ്ടാണ്. അപ്പൊ നമുക്ക് ഇനി എക്സോസ്റ്റ് അടിക്കുന്നതിലോട്ട് പോകാല്ലേ? അപ്പൊ എന്തൊക്കെ ആയിരുന്നു തന്നെ ചെയ്യണ്ടേ? ആ ഈ ഒരു ഫുഡ് റെസ്റ്റിന്റെ ഇവിടെ ആയിട്ട് വരുന്നത് എന്റെ ഒരു കണക്ട് വരുന്നുണ്ട് സൈലൻസറിന്റെ. ഇവിടെ ഇവിടെ നട്ട് വന്നിട്ടുണ്ടല്ലേ? ഇവിടെ ഇവിടെ ഈ പുറകിലായിട്ട് ഇവിടെ നെറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നെറ്റ് വരുന്നുണ്ട്. ഈ സൈലൻസർ കണക്ഷൻ വന്നിട്ട് ഈ നെറ്റ് ആ നെറ്റ് വരണം. പിന്നെ ഈ രണ്ട് നെറ്റ് ഊരിയിട്ട് ഇതിൻ്റെ അടുത്ത് ലൂസ് ചെയ്ത് അകത്തേക്ക് എടുത്താൽ മതി. വേറൊന്നുമില്ല. ഇത് വരണോ? ഇത് വരണ്ടല്ലോ. ഇത് വരണ്ട. ഇത് വരണ്ട. ഇവിടെ ഉള്ള ഒരു ചെറിയൊരു ബെൻഡ് വൈപ്പ് അന്നേൻ്റെ ഒരു ഭാഗത്ത് കണക്ഷൻ ഉണ്ട് ഇതിലേക്ക്. അപ്പോൾ കണക്ഷനിലേക്ക് അവിടെ ചെറിയൊരു നെറ്റ് ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ടിന് നമ്മൾ ലൂസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഊരിയെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ബോൾട്ട് ഇതിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഒരു കേസ് കാറായി ഊരുക. അതായത് സ്റ്റാറിൻ്റെ സ്കൂട്ടറിൽ മാത്രം മതി. അപ്പോൾ അതിന് തന്നെ അത് ഊരിക്കാം. ശരിക്കും ഈ മറ്റേ മിനി പഞ്ചാബി ഇല്ലടാ. മിനി പഞ്ചാബിയുടെ സൗണ്ടിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് ഇതുപോലത്തെ എക്സോസ്റ്റ് ഉള്ളത്? ഇച്ചിരി പൈസ കൊടുത്താലും അത്യാവശ്യം നല്ല എക്സോസ്റ്റ് മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആർക്കും പുറത്തുള്ളവർക്കും ഉപദ്രവം ഇല്ല. സൗണ്ടും ഈ നാട്ടുകാരുടെ പ്രാക്കൊന്നും മേടിച്ചു വെക്കേണ്ട കാര്യമില്ല അല്ലേ? അതെ അതെ. ചിലരൊക്കെ ബുള്ളറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് മിനി പഞ്ചാബി എക്സോസ്റ്റും കയറ്റിയിട്ട് ഭയങ്കര സൗണ്ട് അടിച്ചു പോണ ഒച്ചയ്ക്കാണ് പോണേ. അല്ലെ തന്നെ ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞൊരു വണ്ടി ശരിക്കും പയ്യെ എപ്പോഴും കൊണ്ടുനടക്കാനുള്ള ഒരു വണ്ടിയല്ലടാ. ഈ പറഞ്ഞ മറ്റേ നമ്മുടെ ഇത് ശരിക്കും റേസ് പെക്ക് വണ്ടി അല്ല. ഇത് ശരിക്കും ഒരു ടൂറിംഗ് പർപ്പസിനൊക്കെ ഉള്ള ഒരു റൈഡിങ് കംഫോർട്ട് ഒക്കെ കൂടുതലുള്ളതുകൊണ്ടാണ് ഈ വണ്ടി ഇതുപോലത്തെ ഒരു നൈസ് ഒരു ഒരു ഇതിന്റെ ഷാസിയും കാര്യങ്ങളൊക്കെ നല്ല നീട്ടവും കാര്യങ്ങളൊക്കെ വെച്ച് അതുപോലെയാണ് ഈ ഒരു വണ്ടി ഇരിക്കണത്. റൈഡിങ് കംഫോർട്ടാണ് കൂടുതലും. ഇങ്ങനെ ട്രാക്ക് പർപ്പസിനുള്ള വണ്ടി ഒന്നും അല്ലല്ലോ. അല്ലല്ല. ഇതിന്റെ ഒരു മിനിമം മെയിൻ്റെ ഒരു 70s to 60s പോകാൻ ഒരു കിടിലം വണ്ടിയാണ് ബുള്ളറ്റ് അല്ലേ? അത്യാവശ്യം ലോങ് ഒക്കെ പോകുമ്പോൾ അത്യാവശ്യം നമുക്ക് ബോഡി പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ കുറേ കൊറേ ഗുണങ്ങളുണ്ട് വണ്ടി വണ്ടിക്ക്. എല്ലാവരും കുറെ ഒക്കെ പേര് കുറ്റപ്പെടുത്തും. പക്ഷെ എന്നാലും ഒരു നല്ല വണ്ടിയാണ്. ഇന്ന് ബുള്ളറ്റ് എന്നൊരു നല്ല വണ്ടിയാണ്. ഇപ്പൊ വന്നു ഇപ്പൊ BS6 ഒക്കെ വന്നപ്പോ സാധാ ഒരു ബൈക്കിന്റെ ബൈക്കിന്റെ എഞ്ചിന്റെ ഒരു സെയിം എഞ്ചിന് നോർമൽ എല്ലാ ബൈക്കിന്റെ എഞ്ചിനിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. വണ്ടിക്ക് അത്യാവശ്യം പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ കുറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് മറ്റേ BS6 എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ മറ്റേ എന്നാ പറയണേ ഒത്തിരി പൊല്യൂഷൻ കുറഞ്ഞ വണ്ടി ഭയങ്കര സ്റ്റാർട്ടായി തന്നെ ഒരു സൗണ്ട് ബുള്ളറ്റിന്റെ ഫീൽ ഒന്നും ഇല്ല. ഇപ്പൊ എല്ലാവരും നട്ട് നമ്മൾ ഊരിയിട്ടുണ്ട്. ഈ നട്ട് ഊരി ഇത് ഊരി ഉണ്ടല്ലേ. ഇതിൻ്റെ ഒരു കവർ നമ്മൾ ഊരി കവർ ഊരി ഈ ഒരു നട്ടാണ് നമുക്ക് വരേണ്ടത്. അതിന് മുമ്പ് ഇവിടുത്തെ രണ്ട് നട്ട് വരുന്നല്ലോ. പിന്നെ വണ്ടി ബുള്ളറ്റിനാണെങ്കിൽ തന്നെ റീസെയിൽ വാല്യൂ ഒക്കെ ഒത്തിരി കുറഞ്ഞല്ലടാ. പണ്ടത്തെ ഒത്തിരി വണ്ടികളുണ്ട്. സാധാ ഒരു ബൈക്ക് മേടിച്ചിട്ട് എന്ന് കൊടുക്കണ അതേ വിലയൊക്കെ ഇപ്പോഴുള്ളൂ. അത് കാരണം ഒത്തിരി വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് കൊടുത്ത എത്ര രൂപയ്ക്കായിരുന്നു? 67 ഇവിടുത്തെ 2015 വണ്ടി കാണുന്നത്. 2015 30,000 kilometers കിലോമീറ്റർ ഓടിയൊരു വണ്ടി. അപ്പം അതായത് സാധാ ഒരു ബൈക്കിന്റെ ഒക്കെ വില തന്നെ ഉള്ളൂ ഇപ്പം ബുള്ളറ്റിന്. ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത്രയ്ക്ക് റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഡിമാൻഡൊക്കെ പോയി ശരിക്കും. പണ്ടത്തെ അതൊന്നും ഇല്ല. കാരണം പണ്ടൊക്കെ നമ്മളൊരു റോഡിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റ് വരാനായിട്ട്
ബുള്ളറ്റ് അല്ല അങ്ങ് സൈഡിൽ നിന്ന് വരുന്ന ഇവിടെ സൗണ്ട് കേൾക്കാതെ കേൾക്കാറ് നമ്മള് അറിയാം നമ്മള് നോക്കി കുറഞ്ഞൊരു ബുള്ളറ്റ് വന്ന് ഉച്ചയ്ക്ക് വന്ന് പോകുന്നത് പണ്ടൊക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് പണ്ട് അവിടെ നിന്ന് ബുള്ളറ്റ് അവിടെ സ്റ്റാർട്ട് ആക്കി ഇവിടെ സൗണ്ട് കേൾക്കാറുണ്ട് പണ്ടത്തെ വണ്ടിയുടെ പക്ഷെ ഇപ്പം ഊടുപാട ബുള്ളറ്റാണ് കണ്ടുകൊണ്ടാണ് മടുത്തു നമ്മൾ എന്തങ്ങനെയല്ല എന്താണെന്ന് കുറെ നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും മടുക്കും എന്തായാലും ഒരു പരിധി കൂടുതൽ വന്നു കഴിയുമ്പോൾ തന്നെ എല്ലാവരും മടുക്കൂലോ ഇപ്പൊ പിന്നെ കുറച്ചുകൂടി കുറഞ്ഞു തോന്നുന്നു എല്ലാരും വേറെ വേറെ ഹോണ്ടയുടെ വണ്ടിയിലോട്ടൊക്കെ മാറി തുടങ്ങി പിന്നെ ജാവയിലോട്ട് വന്നു ബുള്ളറ്റ് വഴിയെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും നേരത്തെ ഒരിടയ്ക്ക് 2015 കാലഘട്ടങ്ങളിൽ എന്ത് ബുള്ളറ്റ് ആയിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നല്ലേ 2015-18 കാലങ്ങളിൽ ഇപ്പൊ ആ ഒരു നട്ട് നമ്മൾ ഊരിട്ടുണ്ടല്ലേ രണ്ട് നട്ട് ഊരി ഈ ഒരു രണ്ട് സ്ക്രൂ ഊരിയല്ലടാ ഇനി എന്താണ് അടുത്തായിട്ട് ഇനി ഇവിടുത്തെ ആ ഒരു കണക്ഷൻ യൂസ് ചെയ്താലാണ് ടയർ സൈലൻസർ ഊരി പോയിട്ടുള്ളത് ആ ബെൻഡ് പൈപ്പിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു ബോൾട്ട് ഉണ്ടല്ലേ ഇപ്പൊ ഒരു ബെൻഡ് പൈപ്പിന്റെ ഒരു ബോൾട്ടും കൂടി ഊരി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാം ശരിക്കും നമ്മൾ ഈ ഒരു സ്റ്റോക്ക് സൈലൻസറൊക്കെ ചിലവർ മാറ്റി കഴിഞ്ഞിട്ട് എടുത്ത് പെരിക്കാത്ത ഏറ്റു വെച്ച് കഴിഞ്ഞാൽ കുറച്ചാൾ കഴിഞ്ഞ് എടുത്ത് നോക്കി കഴിയുമ്പോൾ ഭയങ്കര എടുത്ത് ഊരുമ്പായിരിക്കില്ല അതിന് എന്നാ ചെയ്യേണ്ടത് ശരിക്കും വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പറൊക്കെ അത്യാവശ്യം ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഈ സൈലൻസർ ഫുള്ള് ട്രാപ്പ് ചെയ്തിട്ട് അതിൽ ഓയിൽ അടിച്ച് വെച്ചാൽ മതി അതായത് നമ്മുടെ എഞ്ചിന് ഓയിലൊക്കെ മാറിയുണ്ട് അല്ലെങ്കിൽ ഇത് ഫുള്ള് ഓയിൽ അടിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പേപ്പർ ഇട്ട് പൊതിഞ്ഞടിച്ചാലും മതി അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തുരുമ്പെടുക്കില്ല ഒരു അഞ്ചോ അല്ലെങ്കിൽ രണ്ടോ ഒരു കൊല്ലം കഴിഞ്ഞാൽ എടുത്തു കഴിയുമ്പോഴാണ് ജസ്റ്റ് ഓയിൽ അങ്ങ് തൂത്തളഞ്ഞാൽ മതി പുതിയ പോലെ തന്നെ ഇരുന്നോളൂ അതെ ഇനിയിപ്പോൾ ലൂസാക്കിയിട്ടുണ്ട് പതിയെ ഇളക്കിയെടുത്തത് അപ്പം ഈ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈലൻസർ നമുക്ക് ഊരിയെടുക്കാം ഓക്കേ നമ്മുടെ സൈലൻസർ ഊരി പോന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ സൈലൻസർ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യണ്ടേ പിന്നെ സൗണ്ട് കേൾക്കണേ കേൾപ്പിക്കാം വേണേ ഇതൊന്ന് സ്റ്റാർട്ടാക്കി കേൾപ്പിച്ചു കൊടുക്കാം അല്ലേ ഇങ്ങനെ വെച്ചോണ്ട് നടക്കലോട്ടോ അതെ ഇങ്ങനെയൊക്കെ വെച്ചോണ്ട് കഴിഞ്ഞാൽ എപ്പൊ പിടിച്ചോണ്ട് പോയെന്ന് ചോദിച്ചാൽ മതി അപ്പൊ ഇതിന്റെ ഒരു എക്സോസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം സൈലൻസർ ഇല്ലാണ്ടുള്ള ബുള്ളറ്റിന്റെ ഒരു സൗണ്ട് ഓ കിട്ടില്ല അല്ല ഇതങ്ങനെ ചെയ്തു നടക്കരുത് കാരണം വണ്ടിയുടെ എഞ്ചിനൊക്കെ കംപ്ലൈന്റ് ആണ് ഇങ്ങനെ ഒരിക്കലും നടക്കരുത് ഭയങ്കര സീനാണ് എഞ്ചിന് ഇങ്ങനെയൊക്കെ ഇവിടുന്ന് എക്സോസ്റ്റ് ഇല്ലാണ്ട് ഓപ്പൺ ആക്കി വെച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ പോലീസും പിടിക്കും ഇതിൻ്റെ അത് ഞങ്ങള് ഇട്ടേക്കെന്ന് പറഞ്ഞ സൈലൻസറൊക്കെ ഇങ്ങനെ ഇതൊന്നും അധികം വെറുപ്പിക്കുന്ന ഒരു സൗണ്ടൊന്നും കാര്യങ്ങളൊന്നും അല്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ എക്സോസ്റ്റിന്റെ വീട് തന്നെ ചെയ്യണേ മിനി പഞ്ചാബി ഒന്നും ഒരിക്കലും കേറ്റം ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യത്തില്ല ഒരിക്കലും കാരണം അതൊക്കെ ഭയങ്കര ഒച്ചയാണ് ശരിക്കും ആ ഒരു സൈലൻസറിന് ശരിക്കും ഇത് കൂട്ടി മോട്ടോ ടോർക്കിന്റെ എക്സോസ്റ്റ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസ് ഒത്തിരി മാറില്ലടാ റെട്രോസ്റ്റർ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ അതിനും പെർഫോമൻസ് വണ്ടിയുടെ പെർഫോമൻസും കിട്ടും പവറും കുറച്ചുകൂടി ഒക്കെ കൂടും ചിലതിന് മൈലേജ് കൂടുതൽ കിട്ടും അല്ലേ ചില എക്സോസ്റ്റുകളൊക്കെ നല്ലതാണ് ശരിക്കും വണ്ടിക്ക് മാറ്റി വെക്കണേ നമ്മൾ ഇതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് കയറ്റി വെച്ചു ഇതിനൊരു അലങ്കിയാലോ തന്നെ മറ്റേതിനാണെങ്കിൽ സ്റ്റോക്കിന് വരുന്നത് നട്ടാണ് നട്ടും ബോൾട്ടാണോ തന്നെ ഇതിനൊരു എല്ലങ്കിയാണ് തന്നെ ശരിക്കും ഈ സൈലൻസറുകൾ മേടിക്കുവാണെങ്കിൽ എല്ലങ്കി എല്ലാം ടൂൾ എല്ലാം അതിൻ്റെ കൂടെ കിട്ടും ഇല്ലടാ അപ്പൊ ഇതിനി ഇതുപോലെ തന്നെ ഇവിടെ ഇട്ട് ടൈറ്റ് ചെയ്യുക ഈ ഒരു നട്ട് ഇല്ല ഇതിന് ഈ ഒരു നട്ട് ഇല്ല ഇതിന് ഇത് നമ്മൾ തിരിച്ച് ആ നട്ട് ആ സ്പേസ് അങ്ങ് അടച്ചു വെച്ചേക്കുക കാരണം ഓപ്പൺ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് കയറുന്നു മണ്ണൊക്കെ കയറി അല്ലെങ്കിൽ ചിലപ്പോൾ ചെളി വീടൊക്കെ വന്ന് കൂടെ കൂട്ടി പിന്നെ ചെളി കയറി കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ അടിച്ച് തുരുമ്പോണ്ട് ആ നട്ടിട്ട് വഴിപാട് തന്നെ അടച്ചു വെച്ചേക്കാം പിന്നെ ഈ ഒരു നട്ട് വല്ല പിടിപ്പിക്കാനുള്ളൂ ഫൂട്ടസിന്റെ നട്ട് ഫൂട്ടസിന് മാത്രമേ പിടിപ്പിക്കാം നട്ട് ഈ ഒരു കവർ ഇട്ട് നമ്മൾ തിരിച്ച് അതുപോലെ ടൈറ്റ് ചെയ്തിട്ടാൽ മതി വണ്ടി പഴയതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇതൊന്ന് പിടിപ്പിച്ചതിന് ശേഷം ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാമല്ലോ അപ്പൊ നമ്മള് പഴയവിടെ പിടിപ്പിച്ചല്ലോ ഏതൊക്കെ നട്ടാ നമ്മൾ ഇട്ടാ ശരിക്കും ഇവിടുത്തെ നെറ്റ് ഈ ഫുഡ് റെസ്റ്റിന് ഇവിടുത്തെ നെറ്റ് ടൈറ്റ് ചെയ്തു പിന്നെ ഇവിടെ നമുക്ക് അതിന്റെ ബോൾട്ട് വരുന്നില്ല ഇവിടെ കണക്ഷൻ ഇല്ല അതുകൊണ്ട് പഴയ തന്നെ ബോൾട്ട് ഇട്ട് തന്നെ ടൈറ്റ് ചെയ്ത് വെച്ചു പിന്നെ ഇവിടുത്തെ കവറല്ലേ ആ കവറും കൂടെ പിടിപ്പിച്ച് വെച്ചു അപ്പം പിടിപ്പിക്കാനായിട്ട് സംഭവം ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാം അല്ലേ സ്റ്റാർട്ട് ചെയ്തോ കിട്ടുള്ള സൗണ്ട് അല്ലേ സാധാ സൗണ്ട് തന്നെയാണ് ഇത് വിറപ്പിക്കണല്ലേ നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് നല്ലൊരു ബാസ് സൗണ്ട് ജസ്റ്റ് ഒന്നുകൂടി നമുക്ക് എടുത്തു നോക്കാം പൊളി സൗണ്ട് അല്ലേ അപ്പൊ നമ്മൾ എങ്ങനെ ഇതിന്റെ സിമ്പിൾ ആയിട്ട് എക്സോസ്റ്റ് എങ്ങനെ മാറ്റി വയ്ക്കാം കുറച്ച് ടൂൾസും കാര്യങ്ങളും മാത്രം മതിയിലേക്ക് പിടിപ്പിക്കാനായിട്ട് അപ്പൊ നിങ്ങളെല്ലാവരും പെർഫോമൻസ് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു നോക്കുക ഈ ചെവിയുടെ
മിനി പഞ്ചാബി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിച്ച് പിടിക്കരുത്. എപ്പോഴും മേടിക്കുമ്പോൾ മോട്ടോ ടോർക്കും അങ്ങനെയുള്ള ഇങ്ങനെ നൈസ് സൗണ്ട് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മേടിച്ച് പിടിപ്പിക്കുക. പിന്നെ കഴിവതും സ്റ്റോക്കാണ് എപ്പോഴും നല്ലത്. കാരണം ഇപ്പൊ എം ബിയുടെ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്റ്റോക്ക് തന്നെ ഇരിക്കണം. നിങ്ങളുടെ ഒരു എല്ലാവർക്കും വേണ്ടല്ലോ ആഗ്രഹങ്ങളുണ്ടല്ലോ, ഒരു കൊച്ചു സൗണ്ട് ഒക്കെ വേടിച്ച് വണ്ടി ഓടിക്കണം. അപ്പൊ ഇങ്ങനെ മേടിക്കുവാണെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് മാറ്റി വെക്കുക, പിന്നെ ഒന്ന് ഓടിച്ചോണ്ടെടുക്കുക, പിന്നെ നിങ്ങളുടെ ഇത് കഴിയുമ്പോൾ പിന്നെ ചെയ്യുക. അപ്പം ഈ ഒരു എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇട്ടേക്കാം. അപ്പൊ വേണ്ടവരൊന്ന് ചെക്ക് ചെയ്താൽ മതി. സോ ഗൈസ് ഞങ്ങളുടെ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു തീപ്പൊരി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.